ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് നമ്മളിന്ന് ബോട്ടണിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് കിടക്കുകയാണ് നിങ്ങൾക്കറിയാം ദൈനംദിനം നമ്മുടെ ജനസംഖ്യ വർധിച്ചുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ അപ്പോൾ വർധിച്ചു കൊണ്ടിരിക്കുന്ന ഈ ജനസംഖ്യയ്ക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ കൂട്ടണം പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷൻ അർബനൈസേഷൻ ഒക്കെ കാരണം നമ്മുടെ ക്രോഫീൽസൊക്കെ ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ജനസംഖ്യാവർദ്ധനവിനനുസരിച്ച് ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന ഒരു ഫുഡ് സപ്ലൈ നമുക്ക് സാധ്യമാക്കിയേ മതിയാവുള്ളൂ ഇതിനെന്താണ് ഒരു പരിഹാരം ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന ഫുഡ് സപ്ലൈ റെഗുലർ ഫ്ലോയിൽ സാധ്യമാക്കണമെങ്കിൽ നമുക്ക് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഫുഡ് പ്രോഡക്ട്സിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഇൻക്രീസ് ചെയ്തേ മതിയാവുള്ളൂ ഫുഡ് പ്രൊഡക്ഷൻ്റെ ഉൽപ്പാദനവും ഗുണമേന്മയും നമുക്ക് കൂട്ടണം ഈ ഒരു ആവശ്യകത മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ നമ്മുടെ അടുത്ത അധ്യായത്തിലോട്ട് കടക്കുന്നത് ദാറ്റ് ഈസ് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഉള്ള ഉപായങ്ങൾ എങ്ങനെ നമുക്ക് നമ്മുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാം നിങ്ങളിൽ തന്നെ വെജിറ്റേറിയൻസും നോൺ വെജിറ്റേറിയൻസൊക്കെ ഇല്ലേ നമുക്ക് എവിടെ നിന്നാണ് നമ്മുടെ ഫുഡ് കിട്ടുന്നത് നമ്മുടെ ഫുഡ് സോഴ്സസ് ഏതൊക്കെയാണ് എക്സാക്ട്ലി പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് പ്ലാന്റ് സോഴ്സിൽ നിന്ന് കിട്ടുന്ന ഫുഡിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കൂട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള മെത്തേഡ്സ് പ്ലാൻ ബ്രീഡിങ് എന്ന ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇവിടെ ഇപ്പോൾ നമ്മൾ ആനിമൽ സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഫുഡിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം Another animal husbandry in the area. Let us look what is animal husbandry. Animal husbandry is the agricultural practice of breeding and raising livestock such as cattle, cows, buffaloes, sheep, camels, goats, horses, pigs, etc., that are useful to. ഹ്യൂമൻ ബീയിങ്സ് ആനിമൽ ഹസ്ബൻഡറി എന്ന് വെച്ചാൽ മൃഗസംരക്ഷണം മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള കന്നുകാലികളുടെയും അതോടൊപ്പം തന്നെ മറ്റ് മൃഗങ്ങളുടെയും സംരക്ഷണത്തിനെയാണ് ആനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത് ഇന്ന് ആനിമൽ ഹസ്ബൻഡറിയിൽ കന്നുകാലികൾ മാത്രമല്ല നമ്മൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിനകത്ത് ബീ കീപ്പിങ്ങും ഫിഷറീസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഈ തന്നിരിക്കുന്ന പിക്ചർ നോക്കിക്കേ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ആ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രണ്ട് രാജ്യങ്ങൾ ഇന്ത്യയിലും ചൈനയിലുമായിട്ടാണ് ലോകത്തിലെ ലൈഫ് സ്റ്റോക്ക് പോപ്പുലേഷൻ്റെ എഴുപത് ശതമാനവും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ കോൺട്രിബ്യൂഷൻ എത്ര മാത്രമേ ഉള്ളൂ ഒള്ളി ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ ഫാം പ്രോഡക്റ്റ്സ് ഈ രണ്ട് രാഷ്ട്രങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ ഇതിന് നമുക്ക് സോഴ്സസ് ഉണ്ട് പക്ഷേ അതുപയോഗിച്ചിട്ടുള്ള പ്രൊഡക്ഷൻ വളരെ കുറവാണ് നമുക്കിതെങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ നമ്മുടെ സോഴ്സസിൽ നിന്നും നല്ല ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റിയും ഉള്ള പ്രോഡക്ട്സിനെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതായത് നമ്മുടെ ഫാം മാനേജ്മെൻറ്റിൽ നമ്മൾ ശാസ്ത്രീയമായ രീതികൾ അവലംബിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഫാം ആനിമൽസിൻ്റെ ഫാം ആനിമൽസിൽ നിന്നും കിട്ടുന്ന പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റിയെയും ക്വാണ്ടിറ്റിയെയും കൂട്ടാം ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് മാനേജ്മെൻ്റ് ഓഫ് ഫാം ആൻഡ് ഫാം ആനിമൽസ് ആണ് ഇതിൽ തന്നെ ആദ്യം നമ്മൾ നോക്കുന്നത് ഡയറി ഫാം മാനേജ്മെൻറ്റ് വോട്ട് യു മീൻ ബൈ ഡയറിങ് ഡയറിങ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് പാലിനും പാലുൽപ്പന്നങ്ങൾക്കും വേണ്ടി ആനിമൽസിനെ പരിപാലിക്കുന്നതാണ് ഡയറിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മാനേജ്മെൻ്റ് ഓഫ് ആനിമൽസ് ഫോർ മിൽക്ക് ആൻഡ് ഇറ്റ്സ് പ്രൊഡക്ഷൻ ഫോർ ഹ്യൂമൻ കൺസപ്ഷൻ ഇൻ എ ഡയറി ഫാം മാനേജ്മെൻറ്റ് വി ഡീൽ വിത്ത് സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ് ദാറ്റ് ഇൻക്രീസ് ദ ഈൽഡ് ഓഫ് മിൽക്ക് ആൻഡ് ദി ക്വാളിറ്റി ഓഫ് ദ മിൽക്ക് ഒരു ഡയറി ഫാം ക്രമീകരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതാണ് ഡയറി ഫാം മാനേജ്മെൻ്റ് എന്തൊക്കെയാണ് ഡയറി ഫാം മാനേജ്മെൻറ്റിലെ കമ്പോണൻസ് എന്ന് നമുക്ക് നോക്കാം ദ ഫസ്റ്റ് പോയിൻ്റ് ഈസ് സെലക്ഷൻ ഓഫ് ഗുഡ് ബ്രീഡ്സ് ഒരു ഡയറി ഫാമിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവിടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കാലികളാണ് കന്നുകാലികളാണ് ഏറ്റവും നല്ല ഇനം കന്നുകാലികളെ നോക്കി വേണം ഒരു ഫാമിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്താണ് ഈ നല്ല ഇനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല പാൽ തരുന്നത് നല്ല ഈൽഡിംഗ് കപ്പാസിറ്റി ഉള്ളത് അതുമാത്രമല്ല ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റി ആയത് ഒരു ക്ലൈമാറ്റിക് ഏരിയയിൽ വളരാൻ കഴിയുന്ന ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസുമായ പശുക്കളെ നോക്കി വേണം കന്നുകാലികളെ നോക്കി വേണം നമ്മളൊരു ഡയറി ഫാമിൽ ബ്രീഡ്സിനെ സെലക്ട് ചെയ്യാൻ ദാറ്റ് ഈസ് ദ കീ ഫാക്ടർ ഇൻ എ ഡയറി ഫാം മാനേജ്മെൻറ്റ് സെലക്ഷൻ ഓഫ് ഗുഡ് ബ്രീഡ്സ് വിത്ത് ഹൈ ഈൽഡിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് ഡിസീസ് റെസിസ്റ്റൻ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പർ ഷെൽട്ടറിംഗ് നമ്മൾ തിരഞ്ഞെടുത്ത കന്നുകാലികളെ നല്ല വെളിച്ചവും ഉള്ള ഒരു സ്ഥലത്ത് വേണം പാർപ്പിക്കേണ്ടത് ഒപ്പം ഇവയ്ക്ക് ആവശ്യത്തിന് ജലം കിട്ടുന്നത് ഉറപ്പ് വരുത്തുകയും വേണം അപ്പോൾ പ്രോപ്പർ ഷെൽട്ടറിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ദ സെലക്റ്റഡ് ബ്രീഡ്സ് ഹാവ് ടു ബി ഹൗസ് വെൽ വിത്ത് പ്രോപ്പർ വെൻ്റിലേഷൻ ആൻഡ് പ്രൊവൈഡ് അഡ്വക്കേറ്റ് വാട്ടർ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട പോയിൻ്റ് എന്താണ് ഫീഡിങ് ഭക്ഷണരീതി കന്നുകാലികളുടെ ഭക്ഷണ രീതി ശാസ്ത്രീയ അടിസ്ഥാനത്തിലായിരിക്കണം പല ബ്രീഡ്സിനും പല ക്വാണ്ടിറ്റിയിലാണ് ഫുഡ് റിക്വയർമെൻറ്റ്സ് അപ്പോഴെപ്പോഴും ഒരു ശാസ്ത്രീയ രീതിയിൽ വേണം ഭക്ഷണം പ്രൊവൈഡ് ചെയ്യേണ്ടത് അതുമാത്രമല്ല നമ്മൾ കൊടുക്കുന്ന കാലിത്തീറ്റയുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതിൽ നമ്മൾ കൃത്യത വരുത്തണം അപ്പം ഫീഡിങ് ഷുഡ് ബി ഇൻ എ സയൻറ്റിഫിക് മാനർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ്

അതുമാത്രമല്ല കാലികളെ പരിചരിക്കുന്നവർ പാൽ കറക്കുമ്പോഴും അതിനെ പാൽ സ്റ്റോർ ചെയ്യുമ്പോഴും അത് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴുമൊക്കെ ശുചിത്വം പാലിച്ചിരിക്കണം അല്ലെങ്കിൽ മലിനീകരണം ഉണ്ടാകും അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് കാറ്റിൽ ആൻഡ് ദ ഹാൻഡ്ലേഴ്സ് ആർ കെപ്റ്റ് ക്ലീൻ വൈൽ ഇൻ മിൽക്കിംഗ് സ്റ്റോറിങ് ആൻഡ് ട്രാൻസ്പോർട്ടിങ് മിൽക്ക് ഇന്ന് ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഈ പറയുന്ന എല്ലാ മിക്കവാറും പ്രോസസ്സുകളൊക്കെ തന്നെ മെഷീൻസിൻ്റെ സഹായത്തിലാണ് ചെയ്യുന്നത് മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് പാല് കുറക്കുന്നത് ഒക്കെ മെഷീൻസിൻ്റെ സഹായത്തിലാണ് അതുകൊണ്ടുള്ള ഗുണം എന്താണ് കണ്ടാമിനേഷൻ നമുക്ക് വളരെയധികം കുറയ്ക്കാൻ പറ്റും ഇനി അടുത്ത പോയിന്റ് റെഗുലർ വിസിറ്റ് ബൈ എ വെറ്റനറി ഡോക്ടർ കൃത്യമായ ഇടവേളകളിൽ ഒരു മൃഗഡോക്ടറുടെ സേവനം ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണ് എന്നിരുന്നാലേ കന്നുകാലികളെ ബാധിക്കുന്ന എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ചെക്ക് ദ ഹെൽത്ത് ഓഫ് ദ കാറ്റിൽ ബൈ എ വെറ്റനറി ഡോക്ടർ ദ നെക്സ്റ്റ് ആ ലാസ്റ്റ് പോയിൻ്റ് ഈസ് റെഗുലർ ഇൻസ്പെക്ഷൻ ആൻഡ് എ റെക്കോർഡ് കീപ്പിംഗ് ഒരു ഡയറി ഫാമിൻ്റെ നടത്തിപ്പ് കറക്റ്റായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്ത് റെക്കോർഡ് രേഖകൾ ഉണ്ടാക്കി വെച്ചിരുന്നാൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ എങ്കിൽ അത് നമുക്ക് നേരത്തെ മനസ്സിലാക്കാനും പരിഹരിക്കാനും സാധിക്കും ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് എ ഡയറി ഫാം ക്യാൻ ബി മോണിറ്റേഡ് ബൈ റെഗുലർ ഇൻസ്പെക്ഷൻ ആൻഡ് എ പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ്

മുട്ടക്കും മാംസത്തിനും വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പക്ഷികളുമാണ് പൗൾട്രിയിൽ വരുന്നത് അപ്പോൾ ഏതൊക്കെ പക്ഷികളായിരിക്കും പൗൾട്രിയിൽ വരുന്നത് യെസ് ചിക്കൻസ് ആൻഡ് ഡക്സ് പക്ഷേ ടൈംസ് ടർക്കീസ് ആൻഡ് ഗീസ് ഇവയുടെയും മാംസവും മുട്ടയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പൗൾട്രി എന്ന വാക്ക് ചിക്കൻസ് ഡക്സ് ഗീസ് ടർക്കീസ് ഇവയുടെയൊക്കെ മീറ്റിനെയാണ് സാധാ മീറ്റിനെ സാധാരണ പറയുന്ന പേരാണ് പക്ഷേ വിപണനത്തിലെത്തുന്ന ഏതൊരു പക്ഷിയുടെയും മാംസത്തിനെയും പൗൾട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കാറുണ്ട് പൗൾട്രി ഫാം മാനേജ്മെൻറ്റിലും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഡയറി ഫാം മാനേജ്മെൻറ്റിൽ പറഞ്ഞതുപോലെയുള്ള എല്ലാ കമ്പോണൻസും പൗൾട്രി ഫാം മാനേജ്മെൻറ്റിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് സെലക്ഷൻ ഓഫ് ഡിസീസ് ഫ്രീ ആൻഡ് സ്യൂട്ടബിൾ ബ്രീഡ്സ് രോഗപ്രതിരോധ ശേഷിയുള്ളതും അനുയോജ്യരുമായിട്ടുള്ള ഇനം പക്ഷികളെ നോക്കി വേണം പൗൾട്രി ഫാമിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അതുപോലെ തന്നെ പ്രോപ്പർ സേ ആൻഡ് സേഫ് ഫാം കണ്ടീഷൻസ് ഇവിടെയും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം പിന്നെയോ പ്രോപ്പർ ഫീഡിംഗ് ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആണ് സയൻറ്റിഫിക് മാനറിൽ വേണം പക്ഷികൾക്ക് നമ്മൾ ആഹാരം കൊടുക്കേണ്ടതും ജലലഭ്യത ഉറപ്പ് വരുത്തുകയും ഒക്കെ വേണം അതുപോലെ ക്ലീൻലിനെസ് ആൻഡ് ഹൈജീൻ പാലിക്കണം ഒക്കെ വേണം അതായത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡയറി ഫാം മാനേജ്മെൻറ്റിൽ ശ്രദ്ധിച്ചോ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു പൗൾട്രി ഫാം മാനേജ്മെൻറ്റിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അടുത്ത കാലത്തായി നിങ്ങൾ ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങളിൽ കേട്ടിട്ടുണ്ടാകും പക്ഷിപ്പനിയെക്കുറിച്ചല്ലേ എന്താണ് പക്ഷിപ്പനി ബേർഡ് ഫ്ലൂ ഓർ ഏവിയൻ ഫ്ലൂ ഇതൊരു വൈറൽ ഡിസീസാണ് പക്ഷികളെ ബാധിക്കുന്ന ഒരു വൈറൽ ഡിസീസാണ് ബേർഡ് ഫ്ലൂ ഓർ ഏവിയൻ ഫ്ലൂ എച്ച് ഫൈവ് എൻ വൺ എന്ന് പറയുന്ന ഒരു വൈറസാണ് ഈ രോഗമുണ്ടാക്കുന്നത് അപ്പോൾ ഈ രോഗം ഉള്ള പക്ഷികളുടെ മീറ്റോ എഗോ കഴിക്കുകയാണ് എങ്കിൽ പക്ഷികളിൽ നിന്നും ഈ രോഗം മനുഷ്യരിലേക്ക് പകരാറുണ്ട് അപ്പോൾ പക്ഷിപ്പനി ബാധിച്ച പക്ഷികളെ കൊന്നൊടുക്കി അവയെ പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്ത് കളയണം ഇല്ല എങ്കിൽ മറ്റുള്ള ഏരിയയിലോട്ട് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത് രണ്ടുമാണ് ഡയറി ഫാം മാനേജ്മെൻറ്റും പൗൾട്രി ഫാം മാനേജ്മെൻറ്റാണ് ഫാം മാനേജ്മെൻറ്റിൽ നമ്മൾ പരിചയപ്പെട്ടത് ആനിമൽ ഹസ്ബൻഡറിയിൽ വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ബീ കീപ്പിംഗ് ഓർ എപ്പി ൾച്ചർ തേനീച്ച കൃഷി ബീ കീപ്പിംഗ് ബീ കീപ്പിംഗ് ഓർ എപ്രികൾച്ചർ ഈസ് ദി മെയിൻ്റെനൻസ് ഓഫ് ഹൈസ് ഓഫ് ഹണി ബീസ് ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് ഹണി ഇറ്റ് ഈസ് അനേജ് ഓൾഡ് കോട്ടേജ് ഇൻഡസ്ട്രി പണ്ട് കാലം മുതൽ നിലനിന്നിരുന്ന ഒരു കുടിൽ വ്യവസായമാണ് ബീ കീപ്പിംഗ് ബീ കീപ്പിംഗ് എന്നുപറയുന്നത് ഒരു ലേബർ എക്സ്പെൻസീവ് പ്രോസസ്സൊന്നുമല്ല വളരെ കായികാധ്വാനമോ ജോലിഭാരമോ ഒന്നുമുള്ള ഒരു പ്രോസസ്സല്ലേ ഇത് ഇതൊരു ഇൻകം ജനറേറ്റിംഗ് ഇൻഡസ്ട്രിയാണ് ഹണി ബീസിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് ഏപ്പിസ് എന്നാണ് അതിൻ്റെ ജനറിക് നെയിം ധാരാളം ഹണി ബീസുകളുണ്ട് സ്പീഷീസ് നെയിമിൽ വ്യത്യാസമുണ്ട് എപ്പിസ് ഇൻഡിക്ക എപ്പിസ് ഡോൾസേറ്റ ഏപ്പിസ് ഫ്ലോറിയ ഏപ്പിസ് മെല്ലിഫറ അങ്ങനെ പലതരത്തിലുള്ള ഹണി ബീസുകളുണ്ട് അതിൽ കോമൺ ആയിട്ട് നമ്മൾ ഹണി കളക്ട് ചെയ്യാനായിട്ട് അല്ലെ വ്യാവസായിക അടിസ്ഥാനത്തിൽ തേൻ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സ്പീഷീസ് എന്ന് പറയുന്നത് ഏപ്പിസ് ഇൻഡിക്കയാണ് ഏപ്പിസ് എന്ന് പറയുന്നത് ഹണി ബീയുടെ ജനറിക് നയം ആയതുകൊണ്ടാണ് ബീ കീപ്പിങ്ങിന് നമ്മൾ എപ്പി എന്ന സയൻറ്റിഫിക് ടേം യൂസ് ചെയ്യുന്നത് കൃത്രിമമായി ഉണ്ടാക്കുന്ന തേനീച്ചക്കൂടുകളെ ആർട്ടിഫിഷ്യൽ ബി ഹൈസിനെ എപ്പിറീസ് എന്നാണ് പറയുന്നത് തേനീച്ച വളർത്തലിൽ നിന്നും നമുക്ക് കിട്ടുന്ന രണ്ട് പ്രോഡക്ട്സ് ഏതൊക്കെയാണ് ബീ കീപ്പിങ്ങിൽ നിന്നും നമുക്ക് കിട്ടുന്ന രണ്ട് പ്രോഡക്ട്സ് ഏതൊക്കെയാണ് ഹണി ആൻഡ് ബീ ബാഗ്സ് അല്ലേ ഹണി ഹണി ഹൈലി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഹണിയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഹണിയിൽ ധാരാളം മിനറൽ ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇതിൽ വൈറ്റമിൻസ് ആയ ബി സിക്സ് ബീറ്റോൾ സി ഇവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഹണിക്ക് ആ ഒരു സ്വീറ്റിന് കൊടുക്കുന്ന ഷുഗർ എന്ന് പറയുന്നത് ലവ്ലോസ് ഷുഗറാണ് ലവ്ലോസിനോടൊപ്പം തന്നെ സൂക്രോസ് ഗ്ലൂക്കോസ് അങ്ങനെയൊക്കെയുള്ള കാർബോഹൈഡ്രേറ്റുകൾ ഹണിയിലടങ്ങിയിട്ടുണ്ട് ഒരുപാട് പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു ഫുഡാണ് ഹണി ഹണിയുടെ വേറൊരു പ്രത്യേകത ഇത് വർഷങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഹണി ഹണിയുടെ ഈ ഒരു സ്വീറ്റ്നസ് കൊണ്ട് പാരമ്പര്യ വൈദ്യശാസ്ത്രത്തിലൊക്കെ മരുന്നുകൾ ഉണ്ടാക്കുമ്പോൾ ഒരു ആയിട്ട് ഹണി ഉപയോഗിക്കാറുണ്ട് മിക്കവാറും ആയുർവേദിക് മരുന്നുകളിലൊക്കെ ആയുർവേദിക് മരുന്നുകളിലൊക്കെയുള്ള പ്രശ്നം എന്താണ് ഒരു കയ്പും ഒക്കെയുള്ളതാണല്ലേ അപ്പം അത് മാറാനായിട്ട് ഹണി ഒരു ആയിട്ട് ആയുർവേദിക് മെഡിസിൻസിൽ ഉപയോഗിക്കാറുണ്ട് ബീ കീപ്പിങ്ങിൽ നിന്നും നമുക്ക് കിട്ടുന്ന മറ്റൊരു പ്രോഡക്റ്റാണ് ബി വാക്സ് മെഴുക് ബി ഈസ് യൂസ്ഡ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് കോസ്മെറ്റിക്സ് ആൻഡ് വേരിയസ് ടൈപ്സ് ഓഫ് പോളിഷസ് സൗന്ദര്യവർദ്ധക വസ്തുക്കളും വിവിധ തരം പോളിഷുകളുമൊക്കെ ഉണ്ടാക്കാൻ ബി വാക്സ് ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത് ശ്രദ്ധിക്കുക ബി കീപ്പിങ്ങിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന രണ്ട് ഉൽപ്പന്നങ്ങളെന്ന് പറയുന്നത് ഹണിയും ബി വാക്സുമാണ് ബി കീപ്പിംഗ് നമുക്ക് ചെറിയ തോതിൽ നമ്മുടെ വീടിൻ്റെ വരാന്തയിലോ മുറ്റത്തോ റൂഫ് ടോപ്പിൽ ഒക്കെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാം കൃഷി ചെയ്യാം അങ്ങനെ ചെറിയ രീതിയിൽ ബീ കീപ്പിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതിന് സ്മോൾ സ്കെയിൽ ബീ കീപ്പിംഗ് എന്ന് പറയും എന്നാൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ എ സെറ്റ് ചെയ്ത് ബീ കീപ്പിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതിന് നമ്മൾ ലാർജ് സ്കെയിൽ ബീ കീപ്പിംഗ് എന്നും പറയാറുണ്ട് ബീ കീപ്പിംഗ് സാധാരണ നിറയെ ക്രോപ്പ് ഫീൽഡ്സും ഫ്രൂട്ട് പ്ലാന്റേഷൻസും ഒക്കെയുള്ള സ്ഥലത്താണ് പ്രാക്ടീസ് ചെയ്യാറ് ഹണി ബീസ് യൂഷ്വലി ആക്ട് ആസ് ദ പോളിനേറ്റേഴ്സ് ഓഫ് ഡിഫറൻറ്റ് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് അറിയോ ആ സൺഫ്ലവർ ബ്രാസിക്ക കടുക് ആപ്പിൾ പെയർ തുടങ്ങിയ ചെടികളുടെ പോളിനേറ്റേഴ്സാണ് ഹണി ബീസ് അപ്പം ഈ ചെടികളൊക്കെയുള്ള ഫീൽഡുകളിൽ നമ്മൾ ബീ കീപ്പിംഗ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഫർമേഴ്സിന് രണ്ട് ഗുണമാണുള്ളത് ക്രോപ്പിൻ്റെ ഈൽഡും കൂട്ടാൻ പറ്റും ഹണിയുടെ ഈൽഡും കൂട്ടാൻ പറ്റും ഒരു ബീ കീപ്പിങ്ങിൽ ചില പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ദർ ആർ സം ടിപ്സ് ടു കെപ്റ്റ് ഇൻ മൈൻ ഫോർ എ സക്സസ്ഫുൾ ബീ കീപ്പിംഗ് വിജയകരമായി തേനീച്ച വളർത്തൽ നടത്തണമെങ്കിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തേനീച്ച കുറിച്ച് പ്രാക്ടീസ് കൊടുക്കുന്ന ധാരാളം ഓർഗനൈസേഷൻസ് ഒക്കെ ഇന്നുണ്ട് എന്തൊക്കെയാണ് ഒരു സക്സസ്ഫുൾ ബീ കീപ്പിംഗിന് വേണ്ട കാര്യങ്ങളെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് പോയിൻ്റ് ഈസ് നോളജ് ഓഫ് ദി നേച്ചർ ആൻഡ് ഹാബിറ്റ് ഓഫ് ഹണി ബീസ് തേനീച്ചകളുടെ തേനീച്ചകളെക്കുറിച്ചും അവയുടെ സ്വഭാവത്തെക്കുറിച്ചും വ്യക്തമായ ഒരറിവുണ്ടായിരിക്കണം

എന്താണ് സോംസ് എന്ന് പറയുന്നത് ആ ഗ്രൂപ്പ് ഓഫ് ഹണി ബീസ് തേനീച്ചയുടെ കൂട്ടത്തിനെയാണ് സോംസ് എന്ന് പറയുന്നത് കാച്ചിങ് ആൻഡ് ഹൈവിങ് ഓഫ് സോംസ് തേനീച്ച കൂട്ടത്തെ പിടിച്ച് കൂട്ടിലാക്കുന്നതും അവ പരിപാലിക്കുന്നതും എങ്ങനെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം നെക്സ്റ്റ് ഈസ് മാനേജ്മെൻറ്റ് ഓഫ് ബി ഹൈവ്സ് ഡ്യൂറിങ് ഡിഫറെൻസ് സീസൺ വ്യത്യസ്ത കാലാവസ്ഥകളിൽ എങ്ങനെയാണ് ബി ഹൈവ്സ് പരിപാലിക്കേണ്ടത് എന്നതിനെ കുറിച്ചും നമുക്കറിവുണ്ടായിരിക്കണം എൻ്റെ ലാസ്റ്റ് പോയിൻ്റ് ഈസ് ഹാൻഡ്ലിങ് ആൻഡ് കളക്ഷൻ ഓഫ് ഹണി ആൻഡ് ബീ വാക്സ് എങ്ങനെ നമ്മൾ തേനും മെഴുകുമൊക്കെ ശേഖരിക്കണം അതിനെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചും ഒരു വ്യക്തമായ അറിവുണ്ടായിരിക്കണം ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം ബീ കീപ്പിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ആനിമൽ ഹസ്ബൻഡറിയിലെ അടുത്തൊരു ടോപ്പിക്കാണ് ഫിഷറീസ് എന്താണ് ഫിഷറീസ് ഇറ്റ് ഈസ് ആൻ ഇൻഡസ്ട്രി ഡിവട്ട് ടു കാച്ചിങ് പ്രോസസ്സിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഫിഷ് ആൻഡ് അതർ അക്വാറ്റിക് ആനിമൽസ് മത്സ്യങ്ങളെയും മറ്റ് ജലജീവികളെയും പിടിക്കുകയും അവയെ പ്രോസസ്സ് ചെയ്യുകയും ഭക്ഷണ ആവശ്യത്തിനായി വിപണനത്തിന് എത്തിക്കുകയും ചെയ്യുന്നതാണ് ഫിഷറീസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്ത്യയിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ ഫിഷറീസിന് വളരെ പ്രധാനമുള്ള ഒരു പങ്കാണുള്ളത് എ ലാർജ് നമ്പർ ഓഫ് ഫോർ പോപ്പുലേഷൻ ഡിപ്പെൻഡൻറ്റ് ഓൺ ഫിഷ് ഫിഷ് പ്രോഡക്ട്സ് ആൻഡ് അതർ എക്വാറ്റിക് ആനിമൽസ് നമ്മുടെ തീരദേശ മേഖലയിൽ കാണുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിലും വരുമാനവും നൽകുന്ന ഒരു മേഖലയാണ് ഫിഷറീസ് മീറ്റിനേക്കാളുമൊക്കെ ആൾക്കാർ ഫിഷസിനെയാണ് പ്രിഫർ ചെയ്യുന്നത് എന്താണ് കാരണം ഫിഷസ് കണ്ടെയ്ൻ മോർ പ്രോട്ടീൻസ് ആൻഡ് ലെസ് ഫാറ്റ് സോ പീപ്പിൾ പ്രിഫർ ഫിഷ് ടു മീറ്റ് മാംസത്തെക്കാളും കൂടുതൽ ആൾക്കാർ മത്സ്യത്തെയാണ് ഭക്ഷണത്തിനെ ആശ്രയിക്കുന്നത് ഫിഷസ് ഫ്രഷ് വാട്ടർ ഫിഷസും ഉണ്ട് മറൈൻ ഫിഷസുമുണ്ട് ശുദ്ധജല മത്സ്യങ്ങളും കടൽ മത്സ്യങ്ങളും നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം എക്സാമ്പിൾസ് ഫോർ സം ഓഫ് ദി ഫ്രഷ് വാട്ടർ ഫിഷസ് ആർ കാട്ട്ല രോഹു ആൻഡ് കോമൺ കാർപ്പ് എക്സാമ്പിൾസ് ഫോർ മറൈൻ ഫിഷസ് ആർ ഹിൽസ സാർഡൈൻ മക്കറൽ ആൻഡ് പോംഫ്രെറ്റ് In order to meet the increasing demand on fishes, different techniques have been employed to increase the production. Some of the techniques are aquaculture and pisciculture. What is aquaculture? Aqua means water. So, aquaculture means it is the cultivation of aquatic plants and the animals. മറ്റ് ജീവികളെയും കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ് അക്വാ കൾച്ചർ ഇപ്പോൾ പിസി കൾച്ചർ എന്താണ് പിസി കൾച്ചർ ഈസ് ദ കൾട്ടിവേഷൻ സ്പെസിഫിക്കലി ടു ഫിഷസ് മത്സ്യത്തിന് മാത്രം കൃഷി ചെയ്യുന്നതാണ് പിസി കൾച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ നീല വിപ്ലവം എന്ന വാക്ക് കേട്ടിട്ടുണ്ട് ബ്ലൂ റെവല്യൂഷൻ അക്വാകൾച്ചർ പിസി കൾച്ചർ ഒക്കെ കാരണം അല്ലെങ്കിൽ ഈ ടെക്നിക്സൊക്കെ ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും ഫാർമേഴ്സിനും മെച്ചപ്പെട്ട രീതിയിൽ ഒരു വരുമാനം ലഭിക്കുന്ന കാലഘട്ടമുണ്ടായി ഇറ്റ് ഈസ് ദ ഡ്രമാറ്റിക് ഇൻ ഫിഷസ് ആൻഡ് അദർ എക്വാറ്റിക് ആനിമൽസിനെയാണ് ബ്ലൂ റെവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആനിമൽ ഹസ്ബൻഡറിയിൽ വരുന്ന വിവിധ മാനേജ്മെൻറ്റ് ആണ് നമ്മൾ പരിചയപ്പെട്ടത് ഇനി നിങ്ങൾക്ക് ചില അസൈൻമെൻറ്റ് വർക്കുകളാണ് തരുന്നത് ഒരു ഡയറി ഫാമോ കന്നുകാലി വളർത്തുന്ന വീടുകളോ നിങ്ങളുടെ പരിസരത്തുണ്ട് എങ്കിൽ അവിടം സന്ദർശിച്ച് അവിടെ നടക്കുന്ന പരിപാലന പ്രക്രിയകളും അതിൻ്റെ മേന്മകളും ന്യൂനതകളും നിങ്ങളുടെ ആക്ടിവിറ്റി ലോഗിൽ കുറിക്കുക താറാവ് കൃഷി കോഴി വളർത്തൽ എന്നിവയുമായി ബന്ധപ്പെട്ട് കൃഷി നടത്തുന്ന ആൾക്കാരോട് വിവരങ്ങൾ ചോദിച്ചറിയുകയോ കൃഷിസ്ഥലം സന്ദർശിക്കാനോ ശ്രമിക്കുക തേനീച്ച വളർത്തലുമായി ബന്ധപ്പെട്ട് തേനീച്ച കൂട്ടത്തെ പിടിക്കുന്നതും അവയെ പരിപാലിക്കുന്നതുമായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കുക നമ്മൾ ആഹാരമാക്കുന്ന വിവിധ തരം ശുദ്ധജല മത്സ്യങ്ങളെയും കടൽ മത്സ്യങ്ങളുടെയും പേരു വിവരങ്ങൾ ശേഖരിക്കുക ആനിമൽ ഹസ്ബൻഡറിയുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു